നമസ്കാരം. വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ വസ്തുവിനും അതിൻ്റെതായ ഗുണദോഷങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വീണ്ടും അവ സൂക്ഷിക്കുന്നത് ദോഷകരമായി ബാധിക്കും. വാസ്തു പറയുന്നതനുസരിച്ച് വീട്ടിലെ എല്ലാ വസ്തുക്കളും ഓരോ തരം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. വാസ്തു പ്രകാരം ഈ ഊർജ്ജത്തെ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കാം. വീട്ടിൽ നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുന്ന കാര്യങ്ങളും അവ നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്നും നോക്കാം. പഴയ പത്രം. ചില ആളുകൾക്ക് പഴയ പത്രങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്ന ഒരു ശീലമുണ്ട്. അവർ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ വീട്ടിൽ പഴയ പത്രങ്ങൾ കുന്നുകൂടുകയും ചെയ്യുന്നു. വാസ്തുവിൽ ഇത് വളരെ തെറ്റായി കണക്കാക്കപ്പെടുന്നു. പഴയ പത്രങ്ങളിൽ പൊടിയും മണ്ണും ശേഖരിക്കപ്പെടുകയും പ്രാണികൾ വളരുകയും ചെയ്യുന്നു. ഇവയെല്ലാം കാരണം നിങ്ങളുടെ വീട്ടിൽ ഒരുതരം നെഗറ്റീവ് എനർജി ഉൽപ്പാദിക്കപ്പെടുന്നു. ഇത് കുടുംബത്തിൽ ഭിന്നത സൃഷ്ടിക്കുകയും വീടിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ പഴയ പത്രങ്ങൾ വീട്ടിൽ കുന്നുകൂടിയിടാതെ കാലാകാലങ്ങളിൽ നീക്കം ചെയ്യുക. അടുത്തതായി പഴയ പൂട്ടുകൾ. വാസ്തു പറയുന്നതനുസരിച്ച് വീട്ടിൽ പഴയ പൂട്ടുകൾ സൂക്ഷിക്കുന്നത് വളരെ നിദ്യമാണ്. ഉപയോഗിക്കാത്തതോ കേടായതോ ആയ ലോക്കുകൾ ഉടനടി നീക്കം ചെയ്യണമെന്ന് വാസ്തുശാസ്ത്രം നിർദ്ദേശിക്കുന്നുണ്ട്. ലോക്ക് ചെയ്ത പൂട്ടുകൾ നിങ്ങളുടെ ഭാഗ്യം എന്നേക്കുമായി തടയുകയും നിങ്ങളുടെ പുരോഗതിയുടെ പാത അടയ്ക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേടായ ഘടികാരങ്ങളോ വാച്ചുകളോ വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് വാസ്തു നിർദ്ദേശിക്കുന്നുണ്ട്. ചലിക്കുന്ന ക്ലോക്ക് നിങ്ങളുടെ ജീവിതത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. സമയം എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിബന്ധതകളെയും തടസ്സങ്ങളെയും കുറിച്ച് പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ ഒരു കേടായതോ നിലച്ചതോ യഥാർത്ഥ സമയം കാണിക്കാത്തതോ ആയ ക്ലോക്കോ വാച്ചോ ഉണ്ടെങ്കിൽ അത് ഉടനടി നീക്കം ചെയ്യണം. കേടായ ഘടികാരങ്ങൾ നല്ല സമയം കാണിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം തടയുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ജ്യോതിഷപ്രകാരം പഴയ ചെരുപ്പ് ധരിക്കുന്നത് വളരെ ദോഷകരമാണ്. പഴയ ഷൂസോ ചെരുപ്പോ വീട്ടിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പോരാട്ടത്തെ കാണിക്കുകയാണ്. നിങ്ങളുടെ പാദരക്ഷകൾ എല്ലായ്പ്പോഴും വൃത്തിയായും വെടിപ്പായും വേണം സൂക്ഷിക്കാൻ. ശനിയാഴ്ച ദിവസം വീട്ടിൽ നിന്ന് പഴയ ചെരുപ്പുകൾ പുറത്തെറിയണം. ഇത് ശനിയുടെ ദോഷകരമായ ഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു പ്രതിവിധിയുമാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ വിധിയെ പ്രതിഫലിപ്പിക്കുന്നു. കീറിപ്പോയതോ വളരെ പഴയതോ ആയ വസ്ത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കരുതെന്ന് വാസ്തു നിർദ്ദേശിക്കുന്നു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ നിങ്ങളുടെ കരിയറിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും പറയപ്പെടുന്നു. മാത്രമല്ല വീട്ടിൽ ഒരിക്കലും പൊട്ടിയ പ്രതിമകൾ സൂക്ഷിക്കരുത്. ഇത്തരം പ്രതിമകൾ വാസ്തുദോഷങ്ങൾക്ക് കാരണമാകുന്നു. പൊട്ടിയ വിഗ്രഹം സൂക്ഷിക്കുന്നത് വീട്ടിലെ അംഗങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും പറയപ്പെടുന്നു. നിങ്ങളുടെ വീട്ടിൽ ദേവീദേവന്മാരുടെ പൊട്ടിയ വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉടനടി നീക്കം ചെയ്യുക. അതേസമയം വാസ്തു പറയുന്നതനുസരിച്ച് വീട്ടിൽ തകർന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്നത് നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും വീട്ടിലെ അംഗങ്ങളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. അതിനാൽ തകർന്ന വസ്തുക്കളൊന്നും വീട്ടിൽ സൂക്ഷിക്കരുത്. അടുക്കളയിൽ പൊട്ടിയ പാത്രങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവയും നീക്കം ചെയ്യുക. ഓരോ വീടുകളിലും വെള്ളം ഒഴിക്കാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങൾ ഉണ്ടാകാം. ഉണങ്ങിയതോ മുള്ളുള്ളതോ ആയ സസ്യങ്ങൾ ഒരിക്കലും വീട്ടിൽ സൂക്ഷിക്കരുത്. ഉണങ്ങിയ അല്ലെങ്കിൽ മുള്ളുള്ള ചെടികൾ വീടിനുള്ളിൽ സൂക്ഷിക്കുന്നത് പ്രായമായവരെ ബാധിക്കുന്നുവെന്നും അവരുടെ ആരോഗ്യം മോശമാകുമെന്നും വാസ്തു അഭിപ്രായപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.